വോട്ട് മാറിയിട്ടുണ്ട് ഓടിച്ചിട്ടുണ്ടോ എന്ന് അഭിപ്രായം പറയേണ്ടത് ഞാനല്ല. അതെന്താണ് ഉണ്ടായിട്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അത് അവരുടെ അഭിപ്രായം പറയേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലയിൽ ഞാൻ അവിടെ പോയി ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. അവിടെ ബി ഡി ജെ എസിന്റെ പ്രവർത്തനമെല്ലാം അവിടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ മുഴുവൻ ഫീൽഡുണ്ടായിരുന്നു. ഞങ്ങളുടെ വോട്ട് ആരെങ്കിലും പ്രത്യേകം പറഞ്ഞു. എല്ലാ സ്ഥലങ്ങളിലും മീറ്റിംഗിൽ ഞാൻ ഓൾറെഡി അവിടെ ക്യാമ്പ് ചെയ്ത് അവിടെ ക്യാമ്പയിനുകൾ മുഴുവൻ നടത്തി കഴിഞ്ഞു. അടുത്തുള്ള ദിവസങ്ങളിൽ എറണാകുളത്തും അതുപോലെ തന്നെ അരൂരും എല്ലാം ഡീറ്റെയിൽ കൊടുത്തിരിക്കുകയാണ്. വളരെ വ്യക്തമായി ഞങ്ങളുടെ സ്റ്റാൻഡ് എന്ത് എന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടും മാധ്യമങ്ങളാണ് വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്. പല പ്രാവശ്യം മാധ്യമങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് ഇനിയും എനിക്ക് ആവർത്തിക്കാൻ താല്പര്യം. ഒരു വിമിഷ്ടത്തോടുകൂടിയാണോ? ഒരു വിമിഷ്ടവും ഇല്ലാതെ വിമിഷ്ടം ഉണ്ടെങ്കിൽ എന്തിനാണ് ഞാൻ പോയി വർക്ക് ചെയ്തത്? വിമിഷ്ടം ഉണ്ടെങ്കിൽ ഈ പറയുന്ന പത്തനംതിട്ടയിൽ രണ്ട് ദിവസത്തെ ക്യാമ്പയിൻ ഏതാണ്ട് 10-25 മീറ്റിംഗുകൾ ഞാൻ നേരിട്ട് പങ്കെടുത്ത ശേഷമാണ് ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അതിനു മുമ്പ് വട്ടിയൂർക്കാവിലുള്ള മീറ്റിംഗുകൾ പങ്കെടുത്ത ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ വിമിഷ്ടം ഉണ്ടെന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. എറണാകുളവും അരൂരും ഒക്കെ വളരെ വളരെ മുമ്പോട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തേക്കുള്ള വർക്കാണ് ഇപ്പം അരൂരിലും എറണാകുളത്തും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ കഴിഞ്ഞ 2-3 ദിവസം മുമ്പെന്ന് പറയുന്നത് എറണാകുളം അരൂരൊക്കെ വളരെ പിന്നോക്കമായിരുന്നു. മറ്റ് 3 നിയോജകമണ്ഡലങ്ങൾ കയറി ഇപ്പം പത്തനംതിട്ട എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ഇവിടെ അധികാരത്തിൽ വരും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരാൻ വേണ്ടി പോകുന്നത് രാഹുൽ ഗാന്ധിയാണ്. അത് കേരളത്തിൽ നിന്നുള്ള പ്രധാനമന്ത്രി ഉണ്ടാകാൻ വേണ്ടി പോകുന്നുള്ള വലിയ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ഇലക്ഷൻ നടക്കുകയും കഴിഞ്ഞ ഇലക്ഷനിൽ ഏതാണ്ട് മുഴുവൻ സീറ്റുകളിലും കോൺഗ്രസ് തൂത്തുവാരിക്കൊണ്ട് പോലും ഉറങ്ങിക്കിടന്നിരുന്ന സ്ഥാനാർത്ഥികൾ പോലും ലക്ഷക്കണക്കിന് വോട്ടുകൾ ജയിക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ പോലും സുരേന്ദ്രന് ഈ പറയുന്ന കോന്നിയിൽ കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അന്നത്തെ തമിഴിൽ വ്യത്യാസം വെറും 3,100 വോട്ടാണ്. പക്ഷെ ഇന്നത്തെ സാഹചര്യം മാറി. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന NDA ആണ്. ഇപ്പൊ നരേന്ദ്രമോദി സർക്കാരിന്റെ ഓരോ ദിവസവും അതിന്റെ ഇമേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കോൺഗ്രസ് തന്നെ നമുക്കറിയാം, ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള വലിയ നേതാക്കന്മാർ വരെ ഒന്നുകിൽ BJP യിലേക്കോ അല്ലെങ്കിൽ ഘടകകക്ഷികളിലേക്കോ കടക്കാൻ വേണ്ടി ഓടി നടക്കുന്ന അവസ്ഥ. ഈ ഒരു കാലഘട്ടം നടക്കുന്ന ഇലക്ഷനെ സംബന്ധിച്ചോളം കേരളത്തിലുള്ള ആളിനെ സംബന്ധിച്ചോളം എന്താണ്, കേന്ദ്രം ഇന്ത്യ വളരുന്നതിനൊപ്പം കേരളവും വളരണം. കേരളം വരണമെന്നുണ്ടെങ്കിൽ NDA അധികാരത്തിൽ വരണം. ഓട്ടോമാറ്റിക്കലി തീർച്ചയായും ഈ പറയുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഈ 3 സ്ഥാനാർത്ഥികൾക്കും പ്രത്യേകിച്ച് നേരത്തെ തന്നെ സാധ്യത ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്പോ ഈ അരൂരും അതുപോലെ എറണാകുളത്തും വരെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു നിസ്സാരമായിട്ടുള്ള ഇലക്ഷനും പഴയകാലത്തുള്ള ഒരു ഇലക്ഷൻ രീതിയിൽ ഇന്നത്തെ ഇലക്ഷനെ കാണരുത്. കാര്യം വളരെ നിസ്സാരമായി ചെയ്യേണ്ട ഒരു കാര്യം എങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ പുറത്ത് കിടാൻ പറ്റും? ഈ പറയുന്ന സ്ത്രീകളെ കടത്താൻ വേണ്ടി ശ്രമിച്ചത് ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണോ? സെൻട്രൽ ഗവൺമെന്റ് പറയുന്നതാണ് ഇപ്പൊ മുരളി അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളോട് വന്ന് എന്താണ് അദ്ദേഹം പറഞ്ഞത്? കേന്ദ്രമന്ത്രി ശ്രീ മുരളീധരൻ അദ്ദേഹം മനസ്സിലാക്കി പറഞ്ഞത് വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് ഇടപെടേണ്ട സമയത്ത് ഇടപെട്ടിരിക്കും എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് രണ്ടാമത് ഒരു ഒരു വർത്തമാനത്തിന്റെ കാര്യമില്ല. പക്ഷെ ഇവിടെ ഇപ്പുറത്ത് നിന്ന് LDFഉം UDFഉം ചെയ്തത് എന്താണ്? അതിന്റെ ക്രൈസിസ് ടൈമിൽ അവര് സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ സ്ത്രീകളെ കടത്താനും വേണ്ടിയാണ് ഇവരെ നോക്കിയത്. അതിനെ ഒരു കാരണവശാലും NDAയോ BJPയോ പ്രതികൂട്ടിലാക്കേണ്ട യാതൊരു കാര്യമില്ല. തീർച്ചയായും NSSന്റെ ശരിദൂരം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ്. NSS കേന്ദ്ര സർക്കാരിന്റെ നിയമനിർമ്മാണം നടത്താതിനെതിരെ വിമർശിക്കുകയാണ് ശരിദൂരം പറയണ്ടല്ലോ. എന്നാ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസിനോ സപ്പോർട്ട് ചെയ്താ പോരായിരുന്നു? ഇരട്ടത്തപ്പ് നയമാണോ? ഒരിക്കലുമല്ല, അവരുടെ അടുത്തുള്ള നയം വളരെ സ്ട്രെയിറ്റ് ആണ്. കാരണം ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നയമാണ് ആ സംഘടനയിൽ ഇരിക്കുന്ന ഞങ്ങളുടെ SDP യോഗത്തിന്റെ കൌൺസിലിലോ SDP യോഗത്തിന്റെ ബോർഡിലോ അല്ലെങ്കിൽ SDP യോഗത്തിന് ഒരു തരത്തിലുള്ള സ്ഥലങ്ങളിലും ഭിന്ന പാർട്ടിയെ സഹായിക്കണം എന്നുള്ള അഭിപ്രായമില്ല. SDP യോഗത്തിനകത്ത് കോൺഗ്രസ്സുകാരനുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്, അച്ചലുണ്ട്, എല്ലാ സൈസ് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവർ ആർക്ക് വേണമെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുകയും ചെയ്യാം. പക്ഷെ അത് SDP ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞിട്ടോ? അത് സംഘടനയുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഡിസിഷൻ അല്ല. ഈ വെള്ളാപ്പള്ളി നരേശന്റെ പല തീരുമാനങ്ങളും പ്രസ്താവനകളും ഒക്കെ BDJ തലവേദന സൃഷ്ടിക്കുന്നില്ല. ഒന്നുമില്ല, അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം അദ്ദേഹം പറയുന്നുള്ളതല്ലാതെ അത് സംഘടനയ്ക്ക് അത് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് സംഘടന എന്നുള്ള നിലയ്ക്ക് ഒരു തീരുമാനം എടുക്കണത് BDJ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു തീരുമാനം എടുക്കണത് BDJ കൗൺസിൽ കൂടണം. ആ കൗൺസിൽ കൂടി എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് എനിക്ക് കാര്യം അഭിപ്രായം പറയാൻ പറ്റും. ഇപ്പൊ NSSന്റെ അവരുടെ സംഘടനയ്ക്ക് അഭിപ്രായം പറയുന്നതാണ് അതേ അഭിപ്രായം തന്നെയാണ്. SDP യോഗത്തിന് സമൂഹം തന്നെയാണ് തോന്നുന്നത്. SDP യോഗത്തിന്റെ കൗൺസിലും SDP യോഗത്തിന്റെ വാർഷിക പ്രതിയോഗവും അതുപോലെ തന്നെ SDP യോഗത്തിന്റെ സംഘടനാപരമായിട്ട് എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് സമദൂരം എല്ലാവരുമായി തുല്യ ദൂരം എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്.
ഈ സമദൂരവും ശരിദൂരവും ഒക്കെ എൻ ഡി എക്ക് എതിരായിട്ടാണ് വരുന്നത്. അത് നമ്മൾ സൃഷ്ടിക്കുന്നതല്ലേ, നിങ്ങൾ സൃഷ്ടിക്കുന്നതാ. ആർക്കെതിരാണ് ഈ ഇപ്പൊ പറയുന്ന ആരെങ്കിലും പറഞ്ഞോ എൻ ഡി എക്ക് വോട്ട് ചെയ്യരുത്, ബി ജെ പിക്ക് വോട്ട് ചെയ്യരുത്, ബി ഡി ജെ എസ് വോട്ട് ചെയ്യരുത്, എൻ എസ് എസ് പറഞ്ഞു, എസ് ഡി പി ഒ പറഞ്ഞു, കെ പി എം എസ് പറഞ്ഞു. നിങ്ങൾ തന്നെ ചിന്തിച്ച് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞ പിന്നെ ഞാൻ എന്താ അഭിപ്രായം പറയൂ?